ഇപ്പോൾ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം മന്ത്രി കെ എം മാണി രാജിവെക്കുന്നു. സീസറിന്റെ ഭാര്യ സീസറിനേക്കാൾ പതിവ്രതയായിരിക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിശക്തമായ ഭാഷയിലാണ് കെ എം മാണിയുടെ പിന്നെ പരാമർശം കോടതി നടത്തിയിരിക്കുന്നത്. അല്ല, ഇത് പിന്നെ ഇനി ഓരോരുത്തരും വേറെ വേറെ അഭിപ്രായങ്ങൾ പറയുന്നില്ല. ഒരു കൂടിയാലോചന ആവശ്യമുണ്ട്. മാണി സാർ ഉൾപ്പെടെ സി എം അതുപോലെ കെ പി സി പ്രസിഡൻ്റ് ഓ മിനിസ്റ്റർ തുടങ്ങിയ എല്ലാവരും ഒരു കൂടിയാലോചന ആവശ്യം, യു ഡി എഫ് നേതാക്കന്മാരുടെ ഒരു കൂടിയാലോചന ആവശ്യമുണ്ട്. ആ കൂടിയാലോചനക്ക് ശേഷമേ ഇനി ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയുന്നത് ശരിയുള്ളൂ. ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇതിങ്ങനെ ഡിബേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വക കാര്യങ്ങൾ വന്നാൽ കൂട്ടായ കൂടിയാലോചനയിലൂടെ വേണം ഒരഭിപ്രായം പറയാൻ. അതിനുള്ള സന്ദർഭം ഒരുക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ടെലിഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടുന്നുണ്ട്. വൈകാതെ തിരുവനന്തപുരത്തോ എറണാകുളത്തോ എവിടെയെങ്കിലും ഞങ്ങൾ മീറ്റ് ചെയ്യും. മീറ്റ് ചെയ്ത് ഇത് സംബന്ധിച്ച് ഒരു ചർച്ച ഉണ്ടാവും. മാണി സാറിനെ കിട്ടിയിട്ടില്ല, മാണി സാറിനെ ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്ത് നിലപാടാണെങ്കിലും ഞങ്ങൾ കൂട്ടായ തീരുമാനം എടുക്കുള്ളൂ. അല്ല, ഇനിയിപ്പോ ഞാൻ ഈ പറഞ്ഞതിലേറെ ഇനി ഒരു വിശദീകരണം. ഞാൻ പറഞ്ഞല്ലോ കൂട്ടായ ചർച്ചക്ക് ശേഷം ഒരു കമന്റ് എന്ന് പറഞ്ഞ അത് തന്നെ ഞാൻ തന്നെ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് അത് ലംഘിക്കുന്നത് ശരിയാണോ? എന്നുണ്ടാവും, ഇന്നോ അല്ലെങ്കിൽ നാളെ ഉണ്ടോ? വെരി ഗുഡ്, ഓക്കേ.